നമസ്കാരം, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സെക്യൂർ ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ, സോ ദാറ്റ് ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനാണ് കേട്ടോ. ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യുക ചെയ്യാറ്. എൻ്റെ ഫേസ് വാഷ് ഇതാണ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സെറ്റാഫിൻ്റെ ജെന്റിൽ സ്കിൻ ക്ലെൻസർ, അതാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ചിലവർക്ക് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമല്ല, ബിക്കോസ് ഇത് ഒരു ഫോമിങ് ഫേസ് വാഷ് അല്ല, ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യും. ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് ഇരിക്കണതാണ് ഓൾറെഡി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് AHA BHA ക്ലാരിഫൈയിങ് ട്രീറ്റ്മെൻറ്റ് ടോണർ, കോസാറക്സിൻ്റെ ആണ് കേട്ടോ. നല്ല ടോണറാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴും റീപർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ജസ്റ്റ് ഒരു എന്താ സ്പ്രേ പോലത്തെയാണ് ടോണർ. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്താൽ മതി ഫേസിലോട്ട്. ഫേസിലോട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഹാൻഡൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യണ്ട, നമുക്ക് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാം. പക്ഷേ ഇപ്പോഴും നമുക്ക് കോളേജിലും മറ്റേ എന്താ വർക്കിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ എല്ലാ ദിവസവും ഒരു സെൽഫ് കെയറിനായിട്ട് ഒരു ദിവസം കൊടുക്കുക നമുക്ക് വേണ്ടിയിട്ട്. എത്ര ബിസി ആണെങ്കിലും ഒരു എന്താ നമുക്കായിട്ടൊരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് തന്നെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഫുള്ളായിട്ടൊന്ന് എന്താ അബ്സോർബ് ചെയ്യിപ്പിക്കേണ്ട. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ നമ്മുടെ സ്കിന്നൊന്ന് കുറച്ചൊന്ന് മോയിസ്റ്റ് ആയിട്ടിരിക്കണം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നാൽ ഒരു സെറം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെറം എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് സെറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 10% നിയാസിനമൈഡും 0.3% ആൽഫ ആർബുട്ടിൻ ആ ഒരു കോൺസെൻട്രേഷനിൽ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് നിയാസിനമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ആലിയ ഭട്ടിൻ്റെ സ്കിൻ കെയറിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഈ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പിഗ്മെൻറ്റേഷൻ മാറാനും എന്താ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു സെറം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി, ഒരു 1.5 മാസത്തോളമായി. അപ്പോൾ എനിക്കിത് ഇഷ്ടമായി. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് സുഗന്ധയുടെ ബ്രാൻഡാണ്, പിന്നെ ഓർഡിനറിയുടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു 3 ഡ്രോപ്സ് കയ്യിലെടുക്കാം. 1, 2, 3, 2 ഡ്രോപ്പായാലും മതി കേട്ടോ. എന്നിട്ടത് ഫുൾ ഫേസ് നമുക്ക് ഇത് ജസ്റ്റ് റബ്ബ് ചെയ്യാം ഹാൻഡിൽ. ഒന്ന് വാം അപ്പ് ചെയ്തിട്ട് ഫുൾ ഫേസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിൽ കഴുത്തിൽ കാണിക്കുന്നില്ല, കുറച്ച് പാടുണ്ട്, തട്ടൊക്കെ ഇട്ടുണ്ട്, കുറച്ച് പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, ഞാൻ ശരിക്കും സ്കിൻ കെയർ ചെയ്യുമ്പോൾ കഴുത്തിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ കഴുത്തും ഫേസ് പോലെ തന്നെ നമുക്ക് നോക്കേണ്ടതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഫൈൻ ലൈൻസൊക്കെ വരും, പെട്ടെന്ന് ചുളിവ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴുത്തിൽ ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. സെറം യൂസ് ചെയ്തത് ഫേസിലോട്ട് നല്ലപോലെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കോസാറക്സിൻ്റെ ഈ ഒരു സ്നെയിൽ മ്യൂസിയം. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ജസ്റ്റ് ഹാൻഡിൽ തന്നെ ഒരു 2 പമ്പ്സ്, 1 പമ്പായാലും മതി, 2 പമ്പ്സ് എടുക്കാം. എന്നിട്ട് ഹാൻഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു ജോലൈൻ്റെ ഇവിടെ ഇങ്ങനെ കാണിച്ചതാ, ഇങ്ങനെ വരലിങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്.
ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ കോസാറക്സിനെ പറ്റിയിട്ട്. കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം. സ്നെയിൽ മ്യൂസിയം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്, അല്ലെങ്കിൽ ന്യൂട്രിജീനയുടെ ഹൈഡ്രാ ബൂസ്റ്റ് ഇല്ലേ, അത് യൂസ് ചെയ്യും. ഒരു പീ സൈസ് എമൗണ്ട് മതി അത് എത്ര. ഇട്ടിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് കണ്ണിൻ്റെ ഇടയിലൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഐ ക്രീം വേണ്ടവർക്ക് ഐ ക്രീം യൂസ് ചെയ്യാം. ഞാൻ ഐ ക്രീം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ അപ്പോഴൊരു ഡയറക്ഷനിൽ വേണം കേട്ടോ. ഫേസ് മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്യാം. ഉപ്പിളെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് കണ്ട നല്ലൊരു ഹെൽത്തി ഗ്ലോ വന്ന പോലെ ഉണ്ട്. പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് അക്വാലജിക്കിൻ്റെ റേഡിയൻസ് പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതും അതെ, ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ കാലമായി. എനിക്കിഷ്ടമായിട്ടുള്ളതാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നല്ല പോലെ നല്ല എമൗണ്ടിൽ തന്നെ യൂസ് ചെയ്യണം. പുറത്തു പോകാനൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചധികം യൂസ് ചെയ്യാം. നിലത്ത് വീണിട്ട് ഇത്തിരി ഒന്ന് മോന് നിലത്തെടുത്ത് എറിഞ്ഞു. ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരുന്ന വഴി പമ്പിന് കുറച്ചൊരു ചെറിയൊരു പ്രോബ്ലം വന്നു. ഇറ്റ്സ് ഓക്കെ, കഴിയാനേ പോയിട്ടുണ്ട്, പേടിക്കണം. അപ്പം ഇത് യൂസ് ചെയ്യും. സൺസ്ക്രീൻ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പുറത്ത് പോകാനുണ്ടെങ്കിൽ, എനിക്കിത് പുറത്ത് പോകാനുണ്ട്, പുറത്താണെങ്കിൽ നല്ല വെയിലാണ് കണ്ട. അപ്പം ആരും പേടിക്കണ്ട, മസാജ് ചെയ്ത് കൊടുത്താൽ മസാജ് ചെയ്ത് കൊടുത്താലും നല്ലപോലെ സ്വഭാവം സ്കിന്നിലോട്ട്. അങ്ങനത്തെ ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് വെയിലത്ത് കുറേ നേരം നിൽക്കുന്ന ആളാണെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനത്തെ ഒരു എഫക്ട്, അതായത് അഡ്വേഴ്സ് എഫക്റ്റായിട്ട് വരും. അപ്പോൾ അതിനും പകരം എന്താ, ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് പുറത്താണെങ്കിൽ, ഭയങ്കര ഡയറക്റ്റ് സൺ അണ്ടർ ദ സണ്ണിലാണെങ്കിൽ എന്തായാലും റീഅപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടുള്ള ക്ലോസപ്പ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. ഇതിൽ ചില പ്രൊഡക്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, അതൊക്കെ ഞാൻ ചാനലിൽ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോഴത്തെ ഞാൻ എൻ്റെ കറൻറ്റ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇതാണ്. അപ്പോൾ മാക്സിമം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും ചെയ്യുക, നമ്മുടെ സ്കിന്നിന് അത് നല്ലതാണ്. സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും എങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഐ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. അൻ്റിൽ ദെൻ ബൈ.